ചാത്തൻ സേവ നടത്തി ഒരു പള്ളിയിൽ ഉസ്താദ്. ഓ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഉസ്താദ് ഒന്നുമല്ല, പക്ക ക്രിമിനൽ, അങ്ങനെ വേണം പറയാൻ. ഒരു ക്രിമിനൽ അറസ്റ്റിലായിരിക്കുകയാണ്. കാരണം ഈ ചാത്തൻ സേവ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ഷിർക്കാണ്. അത് വലിയൊരു പാപമാണ്, അത് ചെയ്യാൻ പാടില്ല. അത്രത്തോളം വലിയൊരു പാപങ്ങളിൽ ഒന്നാണ് ഈ ചാത്തൻ സേവ. ചാത്തൻ സേവ എന്ന് പറയുന്നതൊക്കെ ഈ ഷിർക്കിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊരു ചാത്തൻ സേവ നടത്തിയത് മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഉപ്പള സ്വദേശി എന്നുള്ളതാണ് പയ്യോളി പോലീസ് പറയുന്നുള്ളത്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴിക്കോട്ടെ പയ്യോളിയിലെ ഒരു മദർസ അധ്യാപകന്റെ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണ്ണാഭരണവും 100,000 രൂപയും കളവ് പോകുന്നു. അപ്പൊ ഈ കളവ് പോയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയപ്പെടുന്ന ഉപ്പള സ്വദേശിയായ ഷാഫി കോഴിക്കോട് പയ്യോളിയിലെ ഈ മദർസ അധ്യാപകന്റെ വീട്ടിൽ വന്നിരുന്നു. അവർ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്തോ ഒരു സേവ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നുള്ളത്. അങ്ങനെ ഈ ഷാഫി നിസ്കരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ മദർസ അധ്യാപകന്റെ വീട്ടിലെ ഒരു റൂമിനകത്ത് കയറുകയും ആ റൂമിനകത്ത് കയറിയിട്ട് അവിടെയുള്ള അലമാരയിൽ നിന്ന് 100,000 രൂപയും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും കവർന്നെടുക്കുന്നു. അത് കളവ് ചെയ്യുന്നു എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് ഇയാള് അവിടെ നിന്ന് സ്കൂട്ടാകുന്നു. സ്കൂട്ടായതിനു ശേഷം സ്വാഭാവികമായിട്ട് ഇതൊരു വിഷയമാകുന്നു വീട്ടിൽ. അപ്പോൾ വിഷയമായപ്പോൾ ഈ പറയുന്ന ഷാഫി ഈ മദർസ അധ്യാപകന്റെ ഭാര്യയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു പോലും, അത് ചാത്തനാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആര്? നമ്മുടെ ചാത്തൻ. ചാത്തനാണ് കൊണ്ടുപോയിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സ്വർണം നിങ്ങളുടെ അലമാരക്കകത്ത് വരും എന്നുള്ളതാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അപ്പോൾ ഈ ഇസ്ലാമിനകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഇതൊരു തെറ്റായ രീതിയാണ്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ ചെയ്യുന്നതാരാണ്? തലപ്പാവും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഈ മതം പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴും ഈ അലമാരക്കകത്ത് എന്ത് വന്നില്ല? ഈ പറയുന്ന സ്വർണവും വന്നില്ല, ഈ പറയുന്ന പൈസയും വന്നില്ല. അപ്പോഴാണ് നമ്മുടെ മദർസ അധ്യാപകന് പൊട്ടിയത്. ചാത്തൻ സേവ വെച്ച് ഈ പറയുന്ന ഉപ്പള സ്വദേശിയായ മുഹമ്മദ് ഷാഫി അയാള് എന്നെ ഊക്കി വിട്ടതാണ്, അതായത് സോഷ്യൽ മീഡിയ ലാംഗ്വേജ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഊക്കി വിട്ടതാണ് എന്നുള്ളത് അപ്പോഴാണ് ഈ പറയുന്ന മദർസ അധ്യാപകൻ തിരിച്ചറിയുന്നത്. അയാൾ ഉടൻ തന്നെ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിന്മേൽ പോലീസ് അന്വേഷണം നടത്തുന്നു. ഒടുവിൽ ഈ ഷാഫി എന്ന് പറയപ്പെടുന്ന ചാത്തൻ സേവ വിദഗ്ധനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഷാഫി എന്ന് പറയുന്ന ഒരു പേര് കണ്ടപ്പോൾ, നമ്മുടെ നരബലിയിലും ഷാഫി ആണല്ലോ, അപ്പോൾ ഇവിടെയും ഒരു ഷാഫി. എന്തായാലും ഈ ഷാഫിമാരൊക്കെ കൂടിയിട്ട് ഇതെങ്ങോട്ടാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് അറിയുന്നില്ല. മറ്റുള്ള ഒരുപാട് ഷാഫി എന്നുള്ള പേരിലുള്ള ഒരുപാട് നന്മയുള്ള ആളുകളൊക്കെ ഉണ്ടാകും, അവരൊന്ന് വേദനിക്കരുത്. ഇത്തരം ക്രിമിനൽ ആറ്റിറ്റ്യൂഡിലൂടെ പോകുന്ന ആളുകളൊക്കെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം? ചാത്തൻ സേവ, പിശാജ്, മറ്റുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളും എന്തൊക്കെയോ പറഞ്ഞ് മനുഷ്യരെ വിഡ്ഢികളാക്കിയിട്ട് പൈസയും അതും ഇതും കവർന്നെടുത്ത് നാടിനെ തലക്കെട്ട് കെട്ടിയവന്മാരും സ്വാമിമാരും മറ്റുള്ള പള്ളിയിലച്ചന്മാരെന്ന് പറയുന്ന കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട്, എല്ലാവരും അല്ല കേട്ടോ, ഒരുപാട് ആളുകൾ ഇവരൊക്കെ കൂടിയിട്ട് നമ്മുടെ നാടിനെ നശിപ്പിച്ച് കൊല്ലുകയാണ്. നമ്മളാണ് ഇവരിൽ നിന്ന് രക്ഷ നേടേണ്ടത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ വരുമ്പോൾ അത് പരമാവധി ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക. ഇതൊക്കെ തട്ടിപ്പാണ്, പക്കാ തട്ടിപ്പാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.